ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. നല്ല ഹെൽത്തിയാണ് ഇത്. അപ്പോൾ അതെനിക്ക് എൻ്റെ ഉമ്മ പറഞ്ഞു തന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും, എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സമയത്തൊക്കെ കഴിക്കാനും പറ്റിയിട്ടുള്ള അടിപൊളി ദോശയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ദോശ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിപ്പൊടി ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ദോശക്ക് എടുക്കുന്ന അരിപ്പൊടി, അപ്പോൾ അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് പച്ചരി അരച്ചിട്ടും എടുക്കാം കേട്ടോ. അതാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആവും. പക്ഷേ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു രണ്ട് നുള്ള്, ഒരു കുറച്ച് മതി, ഒരു കാൽ ടീസ്പൂൺ മുഴുവനായിട്ടില്ല, ഒരു ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടയില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ നീർദോശയ്ക്കൊക്കെ ഉണ്ടാക്കില്ല, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വെള്ളം വേണ്ടത്. അപ്പോൾ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയണില്ല. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇവിടെ കലക്കി വെക്കുക. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ചിട്ട് എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് മുരിങ്ങയില, എല്ലാം നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിട്ടോ. ചിലർക്ക് കൂടുതൽ കഴിക്കുന്ന ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നാല് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരവേത്, ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചിരവേതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂണ് കരിഞ്ജീരകമാണ്. ഈ ഒരു സമയത്തൊക്കെ കരിഞ്ജീരകം കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. അപ്പോൾ എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ചേരുവകളിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ. ചിലർക്ക് മുരിങ്ങയില ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് മഞ്ഞൾ ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ മഞ്ഞളൊക്കെ ചേർക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാ ഫുഡിലും മഞ്ഞളൊക്കെ ഉൾക്കൊള്ളിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു പാന് നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ദോശയുടെ തവയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ നീർദോശ ചുട്ടെടുക്കില്ല, ആ രീതിയിൽ നമുക്കങ്ങ് ചുട്ടെടുത്താൽ മതി, സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അരി അരച്ചിട്ടും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആവും. അപ്പോൾ അരി അരച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെ കടിക്കാനൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് ഇത്രയും എല്ലാം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്കിതുപോലെ എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും അറിയാലും. വീഡിയോ തൊട്ടായുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ടാവും. ഏറ്റവും മേലെയുള്ള ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം സെലക്ട് ചെയ്യുക കേട്ടോ. ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട്, പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക് യു.